പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് ശബരിമല തീർത്ഥാടകരുടെ ക്ഷേമം കണക്കിലെടുത്ത് നഗരത്തിൽ തന്നെ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായ കോന്നിയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഭരണപക്ഷ ജനപ്രതിനിധികൾ തന്നെ രംഗത്തെത്തി. കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ ഒരത്യാഹിതമുണ്ടായാൽ ചികിത്സ കിട്ടാൻ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഏക ആശുപത്രി 140 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമാണ്. തീർത്ഥാടകരുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും ആവശ്യം മുൻനിർത്തി കഴിഞ്ഞിടെ സർക്കാർ പത്തനംതിട്ട ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചെങ്കിലും അത് ആരോഗ്യമന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലമായ കോന്നിയിൽ സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായാണ് ഭരണപക്ഷ ജനപ്രതിനിധികളുടെ തന്നെ പരാതി. പത്തനംതിട്ട നഗരസഭയുടെ ശബരിമല ഇടത്താവളത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പരാതി മറനീക്കി പുറത്തു വന്നു. മെഡിക്കൽ കോളേജ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തന്നെ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് എംഎൽഎമാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. രഹസ്യമായ തീരുമാനങ്ങൾ എടുത്ത് എവിടോട്ടെങ്കിലും കൊണ്ടുപോകേണ്ട ഒരു സ്ഥാപനമല്ല മെഡിക്കൽ കോളേജ്. അയ്യപ്പഭക്തന്മാർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വേണം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വേണം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനെന്നുള്ള എന്റെ അഭിപ്രായം. ജനപ്രതിനിധികളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നായിരുന്നു ചടങ്ങിനെത്തിയ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറിന്റെ പ്രതികരണം. ശബരിമല തീർത്ഥാടകർക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ എല്ലാം കൂടെ കണക്കിലെടുത്തായിരിക്കും ഗവൺമെന്റ് തീരുമാനം എടുക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.